ഇനി മറ്റു കാര്യങ്ങള് നമുക്ക് കൂട്ടായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കാം. അതെ, ജാതകം നോക്കിയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ആ എന്നാ ശരി. അവളുടെ കാര്യം ഒന്നുകൂടി ഒന്ന് സംസാരിച്ച് നോക്കണ്ടേ? സംസാരിക്കാം, പക്ഷെ വീണ്ടും ഇൻസൾട്ട് ചെയ്യാനാണ് അവരുടെ ഭാവമെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും. അത് സമ്മതമാണെങ്കിൽ ഞാൻ റെഡി. വേണ്ട, നമുക്ക് പോവാം. ജീവ പോയി. കാവ്യയുടെ അധിക അടുപ്പത്തിന് പോണ്ട, കേട്ടല്ലോ. നീ എന്തോ ഒന്നും പറയാത്തത്? എന്നെ അമ്മയും ധിക്കരിച്ച് ശിവയുടെ ഭാര്യ ആവണമെന്ന് നീ മോഹിക്കുന്നുണ്ടോ? ഇല്ല കേട്ടോ, കാവ്യയായിട്ട് ഞാനിപ്പം മിണ്ടാറില്ല. ക്ലാസ് മുടക്കണ്ട, പുസ്തകത്തുണ്ട് വാ. ജീവയായിട്ടുള്ള നിന്റെ വിവാഹം നാടറിയുന്ന ഒരു സംഭവമായിട്ട് മാറും. ഏതൊരു രക്ഷകർത്താവും കൊതിക്കുന്ന ഒരു മരുമകനെ തന്നെയാ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എത്ര നേരമായി സേതുമോളെ നീ ഇങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട്. ഈ സ്വപ്നങ്ങളിൽ അങ്ങ് ജീവിക്കുകയാണെങ്കിൽ എന്റെ ഓർമ്മകളൊന്നും കൈമോശം വരില്ലച്ച. രാവിലെ ഓർമ്മകളുടെ കുത്തൊഴുക്കുണ്ടായപ്പോ ആദ്യം കിട്ടി തിരിച്ചറിവ് എന്നെ തകർക്കുന്നതായിരുന്നു. ഇനി ഒരിക്കലും എനിക്ക് നൃത്തം ചെയ്യാനാവില്ലെന്ന് കേട്ടപ്പോ അങ്ങ് ചത്തുപോയാൽ മതിയെന്ന് തോന്നിയിരുന്നു. ഓർമ്മകളില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിരുന്നെങ്കിലെന്ന് സത്യമായിട്ട് ഞാൻ കൊതിച്ചുപോയി. ഇപ്പൊ ജീവ അച്ഛമ്മയും വന്നിട്ട് പോയി എനിക്ക് ആ ചിന്തകളൊക്കെ മാറി. ഇതുവരെ എന്റെ മോൾക്ക് വന്ന കല്യാണാലോചനകളൊക്കെ മുടങ്ങിപ്പോയത് ഈ ഒരു വിവാഹത്തിന് വേണ്ടിയായിരുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. മുകളിൽ ഇരിക്കുന്നവന്റെ തീരുമാനങ്ങൾ അറിയാതെ നമ്മൾ വെറുതെ സങ്കടപ്പെടുകയായിരുന്നല്ലേ അച്ഛാ. ആ വാമോളെ വാ. ആഹാ, എന്തൊക്കെയോ വാങ്ങി കൂട്ടിയിട്ടുണ്ടല്ലോ, എന്താ കയ്യില്? കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കൊണ്ട് വരണമെന്ന് കല്ലുമുള്ളു പറഞ്ഞു, പക്ഷെ കാര്യം എന്താണെന്ന് മാത്രം പറഞ്ഞില്ല. അത് പിന്നെ ഇത്ര സസ്പെൻസ് ഇരുന്നോട്ടെ എന്ന് അമ്മ തന്നെയാ പറഞ്ഞേ. എന്താ അമ്മ? നീ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നല്ലോ, ഒരു വലിയ സ്വപ്നം, അത് നടക്കാൻ പോവാ. നിന്റെ സൂപ്പർ ഹീറോ ആക്ടർ ജീവ ഇന്നിവിടെ വന്നിരുന്നു. ജീവയോ? എന്തിന്? ഇത്ര എക്സൈറ്റ്മെന്റ് ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. ജീവ എന്തിനാ ഇവിടെ വന്നത്? നിന്റെ ഈ ചേച്ചി പെണ്ണിനെ ജീവയ്ക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കാം. അതേ മോളെ, മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ കല്യാണം നടക്കും. നമുക്കിതങ്ങ് അടിച്ചു പൊളിക്കണം. ഇതാണ് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ ആ സ്വീറ്റ്സ് മൊത്തം കൊണ്ടുവരായിരുന്നല്ലോ. അത് പൊട്ടിക്കണ്ട മോളെ. അതെന്താ? സന്തോഷമുള്ള ഒരു കാര്യമുണ്ടെന്ന് നീ പറഞ്ഞപ്പോ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ചേച്ചി? കാര്യം എന്തായാലും ഇത്തിരി മധുരം ആ ഔട്ടോസിൽ കൊണ്ടുപോയി സന്തോഷ വാർത്ത പറയണമെന്ന്. വക്കീലിന്റെ മുഖത്ത് നോക്കി എനിക്ക് പറയണം, ഈ ലോകത്ത് ഏറ്റവും അനുയോജ്യമായ ഒരു പുരുഷനെ എന്റെ ചേച്ചിക്ക് കിട്ടിയെന്ന്. ഏ, അതൊന്നും വേണ്ട. അവരാലോചനയുമായി വന്നു എന്നല്ലാതെ ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇനിയെന്തോന്ന് ഉറപ്പിക്കാൻ? ഒക്കെ തീരുമാനമായിട്ടല്ലേ നമ്മൾ പിരിഞ്ഞത്. ഇനി മുഹൂർത്തം കുറിക്കേണ്ട താമസമേ ഉള്ളൂ.
എന്നാലും ഔട്ട് ഹൗസിൽ ചെന്ന് മധുരം കൊടുത്ത് ആഘോഷിക്കണ്ട. ആലോചനയെ കുറിച്ച് മറ്റാരും ഇപ്പൊ അറിയണ്ട. ശരിയാ, അച്ഛൻ പറഞ്ഞ ശരിയാ. ഇക്കാര്യം നമ്മുടെ മനസ്സിൽ മാത്രം ഇരുന്നാ മതി. എങ്കിൽ ശരി, ഈ പാക്കറ്റും കൂടി നമുക്കങ്ങ് തട്ടേക്കാം. ഇവിടെ ആരുമില്ലേ? ശാരദയുടെ ശബ്ദമല്ലേ കേട്ടത്? ഞാൻ നോക്കാം. ഞാൻ പോയി നോക്കിക്കൊള്ളാമേ. നിങ്ങളാരും വരണ്ട. എന്റെ വിളി കേട്ട് നീ തന്നെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ, ദൈവം തുണച്ചു. എന്റെ കുടുംബത്തെ ഒരു നല്ല കാര്യം നടന്നു. ഞങ്ങളുടെ മര്യാദ വെച്ച് പഴയ പരിചയക്കാരെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. എന്റെ മോനെ ഒരു ജോലി കിട്ടി. അതിന്റെ മധുരം പങ്കിടാൻ വന്നതാ. ദാ, നിങ്ങളുടെ കുടുംബത്തിൽ നല്ലത് നടന്നെങ്കിലേ നിങ്ങൾ അമ്മയും മക്കളും മധുരം പങ്കിട്ട് കഴിച്ചാൽ മതി. ഇവിടെ ആർക്കും അത് ആവശ്യമില്ല. ഈ മധുരത്തിന് എനിക്ക് അർഹതയുണ്ട്. അമ്മ തന്നോളൂ. ഇതില് വല്ല കൈവശം ചേർത്തിട്ടുണ്ടോന്ന് അറിയില്ല കാവ്യച്ചി. കൈവശം കൊടുത്ത് മയക്കെടുത്ത് കയ്യിലുള്ള കാശ് മുഴുവൻ വാങ്ങിച്ചെടുത്ത് കറിവേപ്പല പോലെ വലിച്ചെറിയുന്ന ശീലം ഞങ്ങളുടെ കുടുംബത്തിലില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടാക്കി സ്വീറ്റ്സ് വാങ്ങി ശത്രുവിന്റെ മുമ്പിൽ ചെന്ന് അഹങ്കരിക്കുന്ന ശീലം ഞങ്ങളുടെ കുടുംബത്തിനും ഇല്ല. ഒന്നും രണ്ടും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വഴക്കിടണ്ട. നിറഞ്ഞ മനസ്സോടെ ഞാൻ ഈ മധുരം സ്വീകരിച്ചു എന്ന് ശ്രീയോട് പറഞ്ഞേക്ക്. ഒന്ന് നിന്നെ അധികം വൈകാതെ നിങ്ങൾക്ക് ഞങ്ങളൊരു ട്രീറ്റ് തരുന്നുണ്ട്. പ്രത്യേകം ക്ഷണിക്കാം. അന്നേരം വന്ന് നാല് തരം പായസം കൂട്ടി ഊണും കഴിച്ചിട്ട് പോണം. മതി, നീ വന്നേ. ഹലോ, പറ കാവ്യക്കുട്ടി. ശ്രീക്ക് ജോലി കൺഫേം ആക്കി കൊടുത്തതിന് നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാ. ഓ, വരവ് വച്ചിരിക്കുന്നു. നീ ഇന്ന് എനിക്ക് തന്ന സന്തോഷം എത്രയാന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തു പറ്റി? ഒരുപാട് മുറിവേറ്റ മനസ്സുകൾക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ മുറിവുകളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ചോര പൊടിയണം. അത്തരത്തിലൊരു അനുഭവം ഇന്നുണ്ടായി. നിന്നെ പെണ്ണുകാണാൻ വന്ന് പോയിട്ട് ജീവൻ വിളിച്ചോ? ഇല്ല. എന്നാലും വീട്ടിലെല്ലാവരും ഭയങ്കര സന്തോഷത്തില്, പ്രത്യേകിച്ച് അമ്മ. എന്റെ അഭിപ്രായം ഞാനും പറഞ്ഞല്ലോ, നീ ജീവി കല്യാണം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഏ, അത് ശരിയാവില്ല മീനു. ഇനിയൊരു വിവാഹം വേണ്ടെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. മുൻപാണെങ്കിൽ പോലും കൊക്കിൽ ഒതുങ്ങുന്ന ഒരു ബന്ധമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നിനക്കറിയാലോ അത്. ഈ ആലോചന വന്നത് കീർത്തിക്കായിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. അതൊക്കെ പോട്ടെ, ഇന്ന് അമ്മയ്ക്ക് ഭേദം ഉണ്ടായിരുന്നതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നില്ല. നാളത്തെ കാര്യം എങ്ങനെയാന്ന് അറിയില്ല. വക്കീൽ വേഷം കെട്ടി ഇറങ്ങേണ്ടി വന്നാലേ ഞാൻ വിളിക്കാം, കമ്പനി തരണം. അപ്പൊ ശരിയടി. ജീവയായിട്ടുള്ള കല്യാണാലോചനയിൽ ചേച്ചി എന്ത് കുഴപ്പമാണ് കണ്ടുപിടിച്ചത്? ഞാൻ മീനുവിനോട് സംസാരിക്കുന്നത് നീ കേട്ടോ? കേട്ടു. ജീവ വരുന്ന നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യം. ദയവേത് എതിർപ്പൊന്നും പറയരുത്. ഞാൻ ഇതിനൊന്നും പറഞ്ഞില്ലല്ലോ മോളെ. അടുത്ത വിവാഹാലോചന ആരുടേതായാലും അതിന് സമ്മതിക്കാന്ന് ഞാൻ അമ്മയ്ക്ക് വാക്കുകൊടുത്തതാ. അത് ഞാൻ പാലിക്കും. പക്ഷേ ഒരാലോചന വന്നു എന്നല്ലാതെ അത്രയധികം സന്തോഷിക്കാനൊന്നും ആയിട്ടില്ല. അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ നമ്മുടേതും. ആലോചിച്ചു പറയാന്നും പറഞ്ഞു പിരിഞ്ഞു. അവരാലോചന മുമ്പോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് ഉറപ്പാ ചേച്ചി. എന്തോ എനിക്കറിയില്ല. ജാതകം നോക്കണമെന്നൊക്കെ മിസ്റ്റർ ജീവ പറയുന്നത് കേട്ടു. ആ, നോക്കിയിട്ട് വിളിക്കട്ടെ. അച്ഛമ്മേ, മൂന്ന് തവണ അവളുടെ കല്യാണം മുടങ്ങിയതാ. അതിന്റെ കാരണം എന്താണെന്നെങ്കിലും അന്വേഷിക്കണ്ടേ? കാരണം എന്താന്നൊക്കെ എനിക്കറിയാം. എന്താ അത്? എടാ, അവളെ നമുക്കാ ദൈവം വിധിച്ചിരിക്കുന്നത്. ചേരണ്ടവര് തമ്മിൽ ചേരാൻ വേണ്ടിയാ ഒക്കെ മാറിപ്പോയത്. പക്ഷെ ജാതകം നോക്കിയിട്ടില്ലല്ലോ. ജാതകം ചേരാതെ കല്യാണം നടത്തിയാ
കുടുംബത്തിന് എന്തെങ്കിലും ആപത്ത് വരുമെന്ന എന്റെ പേടി. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, എന്റെ പരിമിതമായ അറിവ് വെച്ച് ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. പരിമിതമായ അറിവ് പോരച്ചമേ, വല്ല ദോഷവും മറ്റുള്ള പെണ്ണാണെങ്കിൽ നമ്മൾ പെട്ടില്ലേ? അച്ചമ്മയ്ക്ക് വിശ്വാസമാണെങ്കിൽ ജാതകം വേറെ ആളെ കൊണ്ട് നോക്കിക്കേണ്ട കാര്യമില്ല ജീവ. അയ്യോ അത് പറ്റില്ല, ജാതകം സമർത്ഥനായ ഒരാളെ കൊണ്ട് എന്നെ നോക്കിക്കണം. എനിക്കും അച്ചമ്മയ്ക്കും അതൊക്കെ നിർബന്ധമാ. ഹലോ സിദ്ധു, അവിടുത്തെ കല്യാണത്തിന്റെ ചർച്ച എവിടം വരെയടാ നടക്കുന്നു? ഞാൻ വിളിക്കാം. ഒരു കാര്യം കൂടി പറയാനാ മാമൻ വിളിച്ചേ. നീയും കൂടി ധൃതി വെച്ചിട്ടേ അവന്റെ കല്യാണം നേർത്തിയാക്കരുതിട്ടാ. അതെന്താ? രണ്ട് കല്യാണങ്ങളും ഒന്നിച്ച് നടത്താമെന്ന് പറഞ്ഞ സ്ഥിതിക്കേ അവന്റെ കല്യാണം വൈകിയാലേ നിനക്ക് സാവകാശം കിട്ടൂ. ശരി, ഞാൻ വിളിക്കാം. ആരാടാ വിളിച്ചത്? അമ്മാവനാ. നിനക്കെന്താ സിദ്ധു തോന്നുന്നത്? വേറെ ആരെ കൊണ്ടെങ്കിലും ജാതകം നോക്കിക്കണോ? ജീവയ്ക്ക് അങ്ങനെ ആഗ്രഹമെങ്കിൽ നോക്കുന്നതിൽ തെറ്റില്ല. അതിന്റെ പേരിൽ പിന്നൊരു ടെൻഷൻ വേണ്ടല്ലോ. ശരി, എങ്കിൽ നാളെ തന്നെ ജാതകം നോട്ടം നടത്തിയേക്കാം. ജാതകം ചേരുമെങ്കിൽ അതിന്റെ കൂടെ രണ്ടുപേരുടെയും കല്യാണത്തിന്റെ ഡേറ്റും കുറിക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ടാ എന്റെ മരുമോളൊരു നല്ല അഭിപ്രായം പറയുന്നത്. നാളെ മുഹൂർത്തം കൂടി കുറിപ്പിച്ചേക്കാം. എന്റെ കൂടെ കറങ്ങി നടക്കുമ്പോ സിദ്ധുവിനുള്ള ചമ്മല് ഇത്തവരെ മാറിയിട്ടില്ല. മാറ്റിയെടുക്കുന്നുണ്ട് ഞാൻ. പാവം, അവൻ അവളെ കെട്ടുവന്നതിനാ ഇപ്പോഴും വിശ്വാസം. ഇനി അതങ്ങ് പൊളിച്ചു കൊടുക്കാം. എന്നാലേ സംഭവങ്ങൾക്കൊക്കെ ഒരു സ്പീഡുണ്ടാവും. സിദ്ധാർത്ഥനെ കുറിച്ച് നീ കാണുന്ന സ്വപ്നങ്ങളൊക്കെ വെറുതെയാ മോളെ. നിന്റെ സിദ്ധുവിന് വേറൊരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ട്. ഞാനിത് വിശ്വസിക്കില്ല. അമ്മയ്ക്ക് സിദ്ധുവിനെ ഇഷ്ടമല്ലായിരിക്കാം, പക്ഷെ എന്റെ ജീവന്. സിദ്ധുവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ അമ്മയാണെന്ന് പോലും ഞാൻ കരുതിയെന്ന് വരില്ല. ഓക്കേ, നീ എന്നെ വിശ്വസിക്കണ്ട. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഏട്ടനും ഇവിടെയുണ്ട്, അവരോട് ചോദിക്കേ. ആന്റി പറഞ്ഞോ സത്യോ ശിവാനി? ഇനി ആ പെൺകുട്ടി ആരാണെന്ന് കൂടി നീ അറിഞ്ഞാ തകർന്നു പോകും മോളെ. ആരാ, ആരാ അവള്? കാവ്യ, നിന്റെ ഏട്ടന് വേണ്ടി അച്ഛമ്മ കണ്ടുവച്ചിരിക്കുന്ന പെൺകുട്ടി. അഡ്വക്കേറ്റ് കാവ്യ നീ അറിയും. ഇന്ന് രണ്ട് കല്യാണവും തീരുമാനിക്കാൻ ഈശ്വരമഠത്തിൽ യോഗം ചേർന്നു. അതിനിടയില് സിദ്ധാർത്ഥനൊരു ഫോൺ വന്നു, വിളിച്ചത് അവളാ. ജീവയുടെ കല്യാണം നടത്താൻ ആവേശം കാണിച്ചിരുന്ന സിദ്ധാർത്ഥ് അതോടെ മലക്കം മറിഞ്ഞു. ജാതകം നോക്കി ചേരുമെങ്കിൽ മതി കല്യാണം എന്നായി അവൻ. കാരണം അവന്റെ പെണ്ണാണല്ലോ നഷ്ടപ്പെടാൻ പോകുന്നത്. ഏട്ടിനു വേണ്ടി അച്ഛമ്മ ആലോചിക്കുന്നത് അവളെയാണെന്ന് ആ കോള് വന്നപ്പോഴാവും സിദ്ധു പറഞ്ഞത്. ഞാൻ വിശ്വസിക്കില്ല. സിദ്ധു എന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. നീ വെറും മണ്ടിയാ. സിദ്ധാർത്ഥ് നിന്നോട് താല്പര്യം കാണിക്കാതിരുന്നപ്പോൾ തന്നെ നീ അത് മനസ്സിലാക്കേണ്ടിയിരുന്നു. വലിയ ബുദ്ധിമുട്ടി എന്ന് അഹങ്കരിക്കുന്ന നീ വെറും പൈങ്കിളി കാമുകി മാത്രമാണെന്ന് തെളിയിച്ചു. കണ്ണിന് കാണാത്തൊന്നും ഞാൻ വിശ്വസിക്കില്ല. വേണ്ട, കണ്ണ് തുറന്ന് നോക്കിയാ മതി, ഒക്കെ കാണാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെയും ഞാൻ വെറുതെ വിടില്ല. സിദ്ധുവിനെ കാവ്യ ഒന്നും. ശിവാനി, ഇനി വേണ്ടത് ആ ബന്ധം തെളിയിക്കാനുള്ളൊരു പഴുത. കിട്ടിയാൽ കഥ ഒരുപാടങ്ങ് മാറും. പേരക്കുട്ടിക്ക് ചേരുന്ന ജാതകം നോക്കി ഒരുപാട് അളഞ്ഞതല്ലേ വിജയലക്ഷ്മി അമ്മ? ഇനി അത് അവസാനിപ്പിക്കാം. രണ്ട് ജാതകങ്ങളും തമ്മിൽ അത്ഭുതകരമായ ചേർച്ചയുണ്ട്. ഈ കുട്ടിക്ക് വേണ്ടി ആയിരുന്നു ഇത്രയും നാളും കാത്തിരുന്നതെന്ന് കരുതിയാൽ മതി. ആണോ? എന്റെ കണക്കൂട്ടലിൽ തെറ്റില്ലല്ലോ. ഓ ഈശ്വരൻ കാത്തു. ആ കുട്ടി ഇവനു വേണ്ടി കാത്തിരുന്നതുപോലെ എനിക്ക് തോന്നുന്നു. അവളുടെ വിവാഹം മൂന്ന് തവണ മുടങ്ങിയിട്ടുണ്ട്. മുടങ്ങും,
കാരണം സ്ത്രീ ജാതകം പുരുഷ ജാതകം പോലെ തന്നെ തനി ശുദ്ധമാണ്. ഒത്തുകിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. എന്തായാലും ചേരേണ്ടവർ ചേർന്ന സ്ഥിതിക്ക് ഇനി ഉമാമഹേശ്വരന്മാരെ പോലെ ഇവർ ജീവിക്കും. എങ്കിലേ ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ കുറുക്കി ജോലിസരെ. കൊച്ചുമകളുടെ വിവാഹവും ഇതിന്റെ കൂടെ തന്നെ നടത്താമെന്നല്ലേ പറഞ്ഞത്? അവരുടെ ഗ്രഹനിലകളെ കൊണ്ടുവന്നിട്ടുണ്ടോ? അവരുടെ ജാതകം പണ്ട് സാക്ഷാൽ മിത്രം തിരുമുൽപ്പാട് നോക്കി ചേരുമെന്ന് പറഞ്ഞതാ. അതിനി പൊരുത്തം നോക്കേണ്ട കാര്യമൊന്നുമില്ല. പൊരുത്തം നോക്കാനല്ല, അനുയോജ്യമായ മുഹൂർത്തം കുറിക്കാനാ ഗ്രഹനില ചോദിച്ചത്. സാരമില്ല, ജന്മനാളും സമയവും വർഷമൊക്കെ ഓർമ്മയുണ്ടോ? അയ്യോ ഇല്ല, ഓർമ്മയിൽ നിന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയാലും. പരീക്ഷണം വേണ്ട ജോലിസരെ. ഓ, ഞാൻ പോയി അവരുടെ ജാതകം കൂടെ സംഘടിപ്പിച്ച് നാളെ വരാം. വരണമെന്നില്ല, ഒന്ന് വിളിച്ചാലും മതി. അത് വേണ്ട ജോലിസരെ, കാലം മാറിയതൊക്കെ അറിയാമെങ്കിലും ഒരു മംഗളകർമ്മത്തിനല്ലേ. ഞാൻ നേരിട്ട് വന്ന് കുറിച്ച് വാങ്ങിച്ചോളാം. ആയിക്കോട്ടെ. കീർത്തി എന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇനി ഞാൻ ശിവാനി വിവാഹം കഴിക്കില്ല. മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെയുള്ള ജീവിതം നരകമായിരിക്കും. സാർ പറയുന്നൊക്കെ ശരിയായിരിക്കും, പക്ഷേ എനിക്ക് ഇക്കാര്യത്തിൽ കുറച്ച് കൂടുതൽ ആലോചിക്കണം. എന്തിന്? എന്നെ ഇഷ്ടമാണെന്ന് കീർത്തി പറഞ്ഞതല്ലേ. ജീവയ്ക്ക് വേണ്ടി എന്റെ ചേച്ചിയെ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സാഹചര്യത്തിൽ ഞാൻ ജീവയുടെ അനിയത്തിയുടെ കയ്യിൽ നിന്ന് സാറിനെ തട്ടിയെടുത്തു എന്നറിഞ്ഞ എന്റെ കാവ്യച്ചിയുടെ കല്യാണം പോലും മുടങ്ങിപ്പോകും. എന്റെ കാവ്യച്ചിയുടെ കല്യാണം ഞങ്ങളുടെ കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്ന സാർ. അതില്ലാതാക്കാൻ എനിക്ക് വയ്യ. ആ കല്യാണത്തിന് ഒരു തടസ്സം ഉണ്ടാവില്ല. ബിലീവ് മീ, തൽക്കാലം ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞു ശിവാനിയുമായുള്ള കല്യാണത്തിന് തലവരാം. ജീവയുടെയും തന്റെ ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞ് ഞാൻ നമ്മുടെ കാര്യം ജീവയോട് പറയും. ആദ്യം ജീവനോട് കുറെ ദേഷ്യപ്പെടുമായിരിക്കും, എങ്കിലും അങ്ങനെ മനസ്സിലാക്കാതിരിക്കില്ല. ജീവ എതിർത്താലോ? എതിർത്താൽ ഞാൻ ആ സൗഹൃദം വേണ്ടെന്ന് വയ്ക്കും. ഇപ്പൊ എനിക്ക് വലുത് നീയാ. എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല സാർ. സാർ ഇക്കാര്യങ്ങളൊക്കെ എന്റെ ചേച്ചിയോട്ടൊന്ന് സംസാരിക്കണം. നമ്മുടെ കാര്യം നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. എന്റെ ചേച്ചിക്ക് ദോഷാവുന്ന ഒന്നും ഞാൻ ചെയ്യില്ല സാർ. ചേച്ചി കഴിഞ്ഞേ ഉള്ളൂ, എനിക്ക് എന്റെ പ്രണയം പോലും. ഓക്കെ, ഞാൻ സംസാരിക്കാം. ചേച്ചിയുടെ സമയം കൂടി നോക്കിയിട്ട് ഞാൻ വൈകിട്ട് സാറിനെ വിളിക്കാം. ശരി. നല്ലതുപോലെ നോക്കിയിട്ട് തന്നെയാണോ ആ ജ്യോത്സ്യൻ ജാതകം ചേരുമെന്ന് പറഞ്ഞത്? പിന്നല്ലാതെ, സത്യസന്ധമായി തന്നെ അയാൾ പറഞ്ഞത്. അവൾ ഇവിടെ വന്നു കയറിയാൽ സർവ ഐശ്വര്യങ്ങളും ഉറപ്പാ. ആ, ഇനി മുഹൂർത്തം കുറിക്കേണ്ട താമസേ ഉള്ളൂ. ദേ, രണ്ട് വിവാഹങ്ങളാ ഇവിടെ നടക്കാൻ പോകുന്നത്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? ദൈവനിശ്ചയം കണ്ണ, ചേരേണ്ടത് ചേരാൻ ഞാനൊരു നിമിത്തമായി, അത്രേ ഉള്ളൂ. ജാതകം വാട്സപ്പിൽ അയച്ചു തരാമെന്ന് സിദ്ധു പറഞ്ഞിട്ട് കുറെ നേരമായി, ഇതുവരെ കണ്ടില്ലല്ലോ. അല്ല, ശിവാനിയുടെ ജാതകം ഇവിടെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? അലമാരിയിൽ ഉണ്ട് കണ്ണ. ഞാനിപ്പോ മാറ്റി എഴുതിയ ജാതകം വെച്ചേ, ലോകത്ത് ഒരു പെണ്ണ് വിട്ടാലും നിനക്ക് പെണ്ണ് തരില്ല. ഇത് പ്രകാരം കല്യാണം കഴിഞ്ഞാലേ ആറുമാസത്തിനകം നീ കെട്ടണ പെണ്ണങ്ങളും മരിക്കും. ആ പോരാത്തതിന് സന്യാസിയോഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാമൻ. നേരാണല്ലോ അല്ലേ, കാവ്യൊടുത്ത് നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരുന്നുള്ള വിശ്വാസത്തിലാ ഈ പണി ഏൽപ്പിച്ചത്. ഏയ്, നീ പേടിക്കാതടാ, എന്റെ ജാതകത്തിലുള്ള അതേ യോഗങ്ങളാ ഞാൻ നിനക്കും ചാർത്തി തന്നിരിക്കണേ. എങ്കിലോക്കെ. ആ സിദ്ധുന്റെ ഗ്രഹനില വന്നല്ലോ. അതിന് പേപ്പറിലെ കളം വരച്ച് ശാശീശു എന്നൊക്കെ എഴുതണ്ടേ? വേണം. രണ്ട് ഗ്രഹനിലയും റെഡിയാക്കി വെച്ചാലേ നാളെ രാവിലെ തന്നെ എനിക്ക് ജ്യോത്സ്യരുടെ അടുത്തേക്ക് പോകാവല്ലോ.
എന്നെ മനഃപൂർവ്വം ചതിച്ചു അല്ലടി വവ്വാലെ. ഹലോ, ആ പറയൂ മിസ്റ്റർ ജീവ. നീ എന്നെ ചതിക്കായിരുന്നല്ലേ? ചതിച്ചെന്നോ? ഞാനോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? അതേടി, നിനക്ക് ജാതകദോഷം ഉണ്ടെന്ന് നീ എന്നോട് പറഞ്ഞത് വെറുതെ ആയിരുന്നല്ലേ? അല്ല, എനിക്ക് വൈധവ്യ യോഗമുണ്ട്. നിനക്കൊരു കുന്തവുമില്ല. നമ്മുടെ ജാതകങ്ങൾ തമ്മിൽ എല്ലാ പൊരുത്തങ്ങളും ഉണ്ട്. ജാതകത്തിന്റെ പേരും പറഞ്ഞ നീ എന്നെ കൂടുതൽ കുഴപ്പത്തിലാക്കി. ഇനി കല്യാണം മുടക്കാൻ പറയുന്ന ഒരു എക്സ്ക്യൂസും അച്ഛമ്മയുടെ മുമ്പിൽ വില പോവില്ല. എന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം നീ ജാതകത്തിന്റെ കാര്യം എടുത്തിട്ടാണ്. ഈ കല്യാണം നടന്നല്ലേ കുടുങ്ങുന്നത്? നിങ്ങളല്ല, ഞാനാ. ഇതൊക്കെ നീ വെറുതെ പറയുന്നതാ. നിന്റെ ലക്ഷ്യം ഞാനുമായിട്ടുള്ള വിവാഹമായിരുന്നു. അച്ഛമ്മയെ ശുശ്രൂഷിക്കാനെന്ന പേരിൽ നീ കുറെ ദിവസം ഈശ്വരമഠത്തിൽ കയറി ഇറങ്ങിയല്ലോ. ആ സമയത്ത് നീ എന്റെ ജാതകം സംഘടിപ്പിച്ചു. എന്നിട്ട് അതിന് ചേരുന്ന വിധം നീയും നിന്റെ വീട്ടുകാരും ചേർന്ന് നിന്റെ ജാതകം മാറ്റി എഴുതി കാണും. നിങ്ങൾ ഇത്ര വിട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നെ കല്യാണം ആലോചിച്ച് നിങ്ങളുടെ അച്ഛമ്മ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഇക്കാര്യം അറിയുന്നത് തന്നെ. അതേടി, ഞാൻ വിട്ടിയാ. നീ അതിബുദ്ധിമതി. അതുകൊണ്ടാണല്ലോ ചിരിച്ചു കളിച്ച് സോപ്പിട്ട് അച്ഛമ്മയെ നീ മയക്കി എടുത്തത്. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ പാവം ചമഞ്ഞിരിക്കുന്നു. മണ്ടനായ ഞാൻ നിന്നെ വിശ്വസിച്ച് ഈ ഏടാകൂടത്തിൽ പെട്ടുപോയും ചെയ്തു. എന്ത് പെട്ടുന്നാ നിങ്ങൾ ഈ പറയുന്നേ? കല്യാണം നടന്നിട്ടൊന്നുമില്ലല്ലോ. ഈ ലോകത്ത് മറ്റു പുരുഷന്മാർ മുഴുവൻ ഇല്ലാതായാലും ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്നാ പിന്നെ നീ തന്നെ കല്യാണം മുടക്കണി. അതെന്താ, നിങ്ങൾക്ക് എന്നെ വേണ്ടെന്ന് പറയാൻ പറ്റില്ലേ? ആരാ കണ്ണാ? പെട്ടെന്നൊന്നും ഒരു വരനാകാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം അവനെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്.